ജനത്തെ കൂട്ടുന്ന ട്രിക്ക് യേശുവിൽ ഇല്ലായിരുന്നു. ട്രിക്കുകളുണ്ടല്ലോ, പലരും ട്രിക്ക് കൊണ്ടാണ് പലതും പണമാൻ ആഗ്രഹിക്കുന്നത്. ജനത്തെ കൂട്ടുന്നതായ ട്രിക്കുകൾ യേശുവിൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്ന ക്രൗഡിനെ കൂടെ തിരിച്ചു പറഞ്ഞയക്കുന്ന പരിപാടിയായിരുന്നു യേശുവിൽ ഉണ്ടായിരുന്നത്. യേശുവിൻ്റെ പ്രസംഗവും വീരപ്രവൃത്തി അത്ഭുതവും ഒക്കെ കണ്ട് ആരവാരത്തോടെ ജനം ഇടിച്ചു കയറുമെന്ന് നിങ്ങൾ ചിന്തിച്ചെങ്കിൽ നോ, അങ്ങനെയല്ല. കർത്താവ് യേശു ഒരു ദിവസം ഒരു ഉപദേശം പറഞ്ഞു കത്രിമേശയെക്കുറിച്ച്. എൻ്റെ മാംസം നിങ്ങൾ തിന്നണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. എൻ്റെ മാംസം നിങ്ങൾ തിന്നണം, എൻ്റെ രക്തം നിങ്ങൾ കുടിക്കണം. ദാ പോകുന്നു വലിയ ജനക്കൂട്ടം, 35,000 പേര് ഇതാ ചെതറിപ്പോയി. യോഹന്നാൻ 6 നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അപ്പോൾ യഥാർത്ഥ ദൂത് കേൾക്കാൻ ജനം ഇല്ലെന്നാണ് ഞാൻ എനിക്ക് പറയാനുള്ളത്. യഥാർത്ഥ പ്രസംഗം കേൾക്കാൻ ജനമില്ല. സ്തോത്രം അത് കിട്ടും, ഇത് കിട്ടും, മറ്റത് കിട്ടും എന്നുള്ള പ്രലോഭനങ്ങൾ കേൾക്കാൻ സ്തോത്രം ജനമുണ്ട്. പ്രലോഭനമല്ല സുവിശേഷം, പ്രലോഭനമല്ല ദൈവത്തിൻ്റെ ശുശ്രൂഷ. ആന കിട്ടും, അമ്പാരി കിട്ടും എന്നുള്ള പ്രലോഭനമല്ല തേജസ്സിൻ്റെ സുവിശേഷം. കത്തുന്ന നരകത്തിൽ നിന്ന് മഹത്വത്തിൻ്റെ സ്വർഗത്തിൽ എങ്ങനെ എത്താം, കർത്താവിന് വേണ്ടി എങ്ങനെ പ്രയോജനപ്പെടാം, അതിൻ്റെ പേരാണ് സുവിശേഷം. ഇന്ന് രാത്രി നിങ്ങൾ ഭക്ഷണം കഴിക്കുന്ന മുന്നേ യോഹന്നാൻ സുവിശേഷം 6 വായിക്കണം. യോഹന്നാൻ 6 വായിക്കുമ്പോൾ വലിയൊരു പുരുഷാരം ആരംഭത്തിലുണ്ട്. വലിയൊരു പുരുഷാരം 6 അധ്യായം ആരംഭത്തിൽ വലിയൊരു പുരുഷാരമുണ്ട്. പക്ഷെ അവസാനം വരുമ്പോഴുണ്ടല്ലോ 12 പേര് മാത്രമേ ഉള്ളൂ. അതേ അധ്യായം, ഒറ്റാധ്യായം. യോഹന്നാൻ 6 ആരംഭത്തിൽ വലിയ പുരുഷാരമുണ്ട്. അവൻ രോഗികൾ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവൻ്റെ പിന്നാലെ വന്നു. തുടർന്ന് നിങ്ങൾ വായിക്കുമ്പോൾ അപ്പം തിന്നത് കൊണ്ട് വലിയൊരു പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ കടന്നു വന്നു. അപ്പോൾ അത്ഭുതവും അടയാളവും രോഗശാന്തിയും സ്തോത്രം അതേ അപ്പോ ഉള്ളത് കൊണ്ട് ഭയങ്കര ഒരു പുരുഷാരം യേശുവിൻ്റെ പിന്നാലെ കടന്നു വന്നു. പക്ഷെ അവസാനം ആയപ്പോഴേക്കും 12 പേര് മാത്രമായി. 12 പേരായി. യേശുവിൻ്റെ BP കൂടിയില്ല. യേശു കർത്താവിൻ്റെ യോഗത്തെ ആൾക്കാർ പിരിഞ്ഞു പോയപ്പോൾ അവൻ്റെ BP കൂടിയില്ല, ഉറക്കം നഷ്ടപ്പെട്ടില്ല. ബാക്കിയുള്ളവരെ കൂടെ അവൻ പിരിച്ചുവിടാൻ വേണ്ടി ആഗ്രഹിക്കുക. വേണമെങ്കിൽ നിങ്ങളും കൂടെ പോ, വേണമെങ്കിൽ നിങ്ങളും കൂടെ പോ. സ്തോത്രം. ജനം വേണ്ട, എനിക്ക് ജനം വേണ്ട. അർത്ഥം എനിക്ക് ജനം വേണ്ട, എനിക്ക് പിതാവായ ദൈവത്തിൻ്റെ ഹിതം മാത്രം മതി. അതാണ് നല്ല ഗുരുക്കന്മാരുടെ പ്രത്യേകത, നല്ല പ്രാസംഗന്മാരുടെ പ്രത്യേകത. സ്തോത്രം. എന്ത് തരികട കാണിച്ചും ആളെ കൂട്ടുന്നതല്ല സുവിശേഷമല്ല. എന്ത് തരികട കാണിച്ചും ഏത് ഷോർട്ട്കട്ട് പരിപാടിയിലും കൂടെ നിന്ന് സ്തോത്രം ഗുണ്ടായുസം കാണിച്ച് എക്സെട്ര 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 കാണിച്ച് സ്തോത്രം ജനത്തിൻ്റെ പ്രീതി സമ്പാദിക്കുന്നത് ജനപ്രിയ നായകൻ എന്ന് പറയുന്നത് പോലെ ജനപ്രിയ പ്രാസംഗനായി തീരുന്നതല്ല സുവിശേഷമല്ല. പകരം വിളിച്ച ദൈവത്തിൻ്റെ ഹിതം ചെയ്ത് ദൈവത്തിൻ്റെ വചനം അല്പം പോലും കോട്ടിമാട്ടാതെ ഉള്ളതുപോലെ വിളിച്ചു പറയുന്നതിൻ്റെ പേരാണ് സുവിശേഷമല്ല. അവിടെ ചിലപ്പോൾ ജനം പോകും. അതെ, 12 പേര് മാത്രം ബാക്കിയായി. യേശു പറഞ്ഞു വേണമെങ്കിൽ നിങ്ങൾക്കും പോകാം. പക്ഷെ ഒരുത്തൻ മാത്രം പറഞ്ഞു, വിവരമുള്ള ഒരുത്തൻ ഉണ്ടായിരുന്നു. അവൻ പറഞ്ഞു, നിത്യജീവമൊഴികൾ നിന്നിലുണ്ട് പരനേ, നിന്നെ വിട്ടിട്ടാടി എങ്ങൽ എങ്ങു പോയി വസിക്കും എന്ന സ്തോത്രം പറവാൻ തക്കവണ്ണം ആരുണ്ടായിരുന്നു? ഒരു പത്രോസ് ഉണ്ടായിരുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്തോത്രം. കർത്താവ് ഇറസ്പെക്റ്റീവ് ഓഫ് ക്രൗഡ്, അവൻ ജനത്തെ സ്തോത്രം കൂട്ടുവാൻ വേണ്ടി ആഗ്രഹിച്ചില്ല. ഹല്ലേലൂയ. അതാണ് നല്ല ഗുരുക്കന്മാരുടെ പ്രത്യേകത.